ഹായ്, വെൽക്കം ടു മൈ ചാനൽ ഷംസ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു വേറൊരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അധികം പണിയൊന്നും ഇല്ലാത്ത റെസിപ്പിയാണ്, കുക്കിംഗ് ഒന്നുമല്ല. നമുക്ക് നമ്മുടെ വർഷങ്ങളോളം അല്ലെങ്കിൽ നമുക്ക് മാങ്ങയൊക്കെ എങ്ങനെ സൂക്ഷിക്കാം, കേടുകൂടാതെയും പൂപ്പൽ വരാതെയൊക്കെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ മാങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലുള്ള വെള്ളം വാട്ടറിൻ്റെ അംശമൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കി വെച്ചതാണ്. എന്നിട്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് മുളകും ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇത് നമുക്ക് ഒരു ഭരണിയിലേക്ക് മാറ്റാം. ഞാനിതുപോലെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളടുത്ത് കുറച്ചും കൂടെ വലിയ കുപ്പിയും അതുപോലെ അധികം മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ കുപ്പിയിൽ നമ്മൾ ഇത് സ്റ്റോർ ചെയ്യാം. അപ്പം എനിക്ക് അധികം മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്ത മാങ്ങയുടെ പീസസൊക്കെ ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ ബോട്ടിലും അധികം ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത് കേടുകൂടാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. മാങ്ങയിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, അതുപോലെ കുപ്പിയിലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് പീസസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ഉപ്പ് വിതറി കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നു, വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ആണ് ഒരു ലെയർ ലെയറായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുളകും, ഞാനിവിടെ ഒരു 4 മുളകാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാങ്ങയൊക്കെ താഴെ വീണ് പൊട്ടിയ ചതഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം, നല്ല ഭാഗങ്ങൾ എടുത്തിട്ട് വേണം മാങ്ങ ഇതുപോലെ കട്ടാക്കി എടുക്കാൻ. ഇല്ലെങ്കിലും ചീത്തയായിപ്പോൾ, നമ്മുടെ ഈ ഒരു ഉപ്പിലിട്ട് വെക്കുമ്പോൾ നമുക്കിത് ചീത്തയായിട്ട് പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാതെ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് നാളത്തേക്ക് ഈ മാങ്ങ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനെല്ലാം ഇതിലേക്ക് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ നിറഞ്ഞു, വരണി നിറഞ്ഞു. ഇനി ഇതിലേക്ക് ഉപ്പും ഈ മുളകിൻ്റെ ലെയർ അങ്ങനെ 2-3 ലെയറാക്കിയിട്ട് ആണ് ഞാനിത് നിറച്ചത്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു ചൂടോ ഒന്നും പാടില്ല, തിളപ്പിച്ച വെള്ളവും ആവണം. തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1/4 ഭാഗത്തോളം ഈ വെള്ളം വേണം. പിന്നെ ബാക്കി ഭാഗത്തേക്ക് നമ്മുടെ ഈ മാങ്ങയുടെയൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത്രയും വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടോ, ഏകദേശം 1/4 ഭാഗത്തോളം വന്നിട്ടുണ്ട്. ഇനി ഈ ഉപ്പൊക്കെ ഇതിൽ കിടന്ന് അലിയുമ്പോൾ നമുക്ക് ഈ മാങ്ങയുടെയൊക്കെ എല്ലാ ഭാഗത്തേക്ക് ഉപ്പൊക്കെ എത്തുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയുടെ സീസണൊക്കെ കഴിയുമ്പോൾ ആണ് നമുക്ക് മാങ്ങ, പച്ചമാങ്ങക്ക് ഉപ്പിലിട്ട മാങ്ങക്കൊക്കെ കൊതിയാവുക. ആ ടൈമിൽ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് നാളത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. എനിക്കിതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെ കേട്ടോ ഈ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.